നമസ്കാരം. 400 സീറ്റോടെ ഇത്തവണ NDA വീണ്ടും അധികാരത്തിലെത്തുമെന്ന് നിരവധി തവണ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും ഇന്ന് ഭ്രാന്തന്മാരെ പോലെ ആകെ അസ്വസ്ഥരായി കഴിയുന്നു എന്നുള്ള വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടാകാത്ത രൂപത്തിലുള്ള വലിയ തിരിച്ചടിയാണ് ഈ ഇലക്ഷനിൽ അവർ നേരിട്ടിരിക്കുന്നത്. അവർക്ക് 292 സീറ്റാണ് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നത്. BJP വെറും 240 സീറ്റായി ഒതുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം ഇന്ത്യ മുന്നണിക്ക് 234 സീറ്റോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം 17 സീറ്റോടെ മറ്റു പാർട്ടികളുമുണ്ട്. ഈ പാർട്ടികളെയും കൂട്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണി വലിയൊരു സംഭവം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ? ഇന്ത്യ മുന്നണിയും അതേപോലെ NDA മുന്നണിയുടെയും മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രപതി വിളിക്കുക പ്രധാനമന്ത്രിയെ തന്നെയായിരിക്കും. അത് കാരണം 240 സീറ്റോടെ കൂടിയുള്ള BJPക്ക് ആദ്യം അവസരം കൊടുക്കുക എന്നുള്ള ശരിയായൊരു മാർഗമാണ് ആദ്യം ഉണ്ടാവുക. ഇപ്പോൾ അവർക്ക് 292 സീറ്റും ഉണ്ട്. അപ്പോൾ 292 സീറ്റും ഉണ്ടാകുമ്പോൾ അവരെ തന്നെയാണ് വിളിച്ച് അധികാരമേൽപ്പിക്കുക. അങ്ങനെ സ്വാഭാവികമായിട്ടും അവർക്ക് ഭരണം കൊടുക്കും. ഇതിനിടയിൽ നടക്കുന്ന നാടകങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബീഹാറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഫ്ലൈറ്റിൽ പുറപ്പെട്ടപ്പോൾ നിതീഷ് കുമാറിനോടൊപ്പം തേജസ്വി യാദവും ഉണ്ടായിരുന്നു. 2 സീറ്റിലായിരുന്നു അവർ, പിന്നീട് 1 സീറ്റിലായി. ആ ചിത്രങ്ങൾ തന്നെ പുറത്തു വരികയുണ്ടായി. അതിനർത്ഥം വളരെ കൃത്യമായി തന്നെ ഇന്നലെ മുതൽ മൗനിയായി മാറിയ നിതീഷ് കുമാർ ഇപ്പോഴും നിശബ്ദനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമാണ് പ്രധാനമന്ത്രിയാകുക. ഒരു ദിവസമെങ്കിലും പ്രധാനമന്ത്രിയായാൽ അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മോഹങ്ങളൊന്നുമില്ല. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി അദ്ദേഹം ശരിക്കും സംഘടിപ്പിച്ചിരുന്നത്. ഇന്ത്യ മുന്നണിയുടെ ശില്പിയാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ. അദ്ദേഹമാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ റാലി സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ നിസ്സംഗതയും കോൺഗ്രസിൻ്റെ പ്രവർത്തനരാഹിത്യവും കൊണ്ട് ആണ് അവർ, ഒരു കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടാണ് നിതീഷ് കുമാർ വിട്ടുപോകാൻ കാരണം. താനൊരു പ്രധാനമന്ത്രിയാകണം, മുന്നിൽ നിന്ന് നയിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ മുന്നണിയെ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസ് മറ്റു കക്ഷികളെയെല്ലാം പുറത്താക്കി ഒറ്റയ്ക്ക് മത്സരിക്കുകയും ആ മുന്നണി സംവിധാനങ്ങൾ പൊട്ടിത്തകരുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി നിതീഷ് കുമാർ എന്തിന് തനിക്ക് ഉള്ള സ്ഥലം തന്നെ നഷ്ടപ്പെടുത്തണം, ഞാൻ അതുകൊണ്ട് തന്നെ BJPയിലേക്ക് മടങ്ങിപ്പോവുകയാണെന്നുള്ള തീരുമാനമെടുത്ത് അദ്ദേഹം തിരിച്ച് ബീഹാറിൽ മുഖ്യമന്ത്രിയായി തുടരുകയും BJPയുടെ സഹായത്തോടെ മുഖ്യമന്ത്രിയായി തുടർന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ചാടുന്നതിനോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരാളാണ് നിതീഷ് കുമാർ. പക്ഷേ അദ്ദേഹത്തിന് വലിയ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് 12 സീറ്റോടുകൂടി ബീഹാറിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത്. 12 സീറ്റ് നിതീഷ് കുമാറിനും അതേപോലെ 16 സീറ്റ് തെലുങ്ക് ദേശത്തിനും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്കും കിട്ടിയതോടുകൂടിയിട്ട് വലിയൊരു അധികാര ശക്തിയായി ഇവർ മാറിയിരിക്കുകയാണ്. ആ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അറസ്റ്റ് ചെയ്ത YSR കോൺഗ്രസിൻ്റെ ജഗൻമോഹൻ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യണം. അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതികളുടെ കൂമ്പാരങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടണം. കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം തൻ്റെ മകന് തന്നെ കൊടുക്കണം. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തനിയെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന, മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്ന ഇതിനുള്ള തിരിച്ചടിയെ കൊടുക്കാനുള്ള എല്ലാ സുവർണാവസരവും അത് ഉപയോഗിക്കും. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ കൊണ്ടും സ്റ്റേറ്റ് ലെവലിലുള്ള ഏജൻസികൾ കൊണ്ടും അദ്ദേഹം ജഗൻമോഹൻ റെഡ്ഡിയെ പൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിന് കേന്ദ്രത്തിൽ ഇപ്പോൾ അധികാരം നിലനിൽക്കണമെങ്കിൽ 16 സീറ്റുള്ള TDP വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പിണറായി BJP കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് TDP ആണ്. 16, 12 28 സീറ്റുണ്ട് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടും. 272 സീറ്റാണ് ഭൂരിപക്ഷത്തിന് മിനിമം വേണ്ടത്. 272 സീറ്റിൽ 28 സീറ്റ് ഇപ്പോൾ കുറയുകയാണെങ്കിൽ അതോടുകൂടിയിട്ട് ഭരണം താഴേക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഭൂരിപക്ഷം നേടിയാലും ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭരണം അട്ടിമറിയും. അതുമാത്രമല്ല തെലുങ്ക് ദേശം പറഞ്ഞിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിജയിച്ച 3 BJP MLA MPമാരെയും തെലുങ്ക് ദേശത്തു നിന്ന് വിജയിച്ച BJP MPമാരെയും
തങ്ങളുടെ പിളർത്തിയെടുത്ത് ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അതായത് പവൻ കല്യാണിൻ്റെ മറ്റ് പാർട്ടിയുടെ പിന്തുണയുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡി ഡി പിയും പവൻ കല്യാണിൻ്റെ സീറ്റുകളും അതേപോലെ ഇവരുടെ സീറ്റുകളും കൂടി കൂട്ടുമ്പോൾ അവരുടെ ബീഹാറിലെ ജനതാദൾ യുവിൻ്റെ സീറ്റുകളും കൂട്ടുമ്പോൾ തീർച്ചയായും നിതീഷ് കുമാറിന് ആ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം കിട്ടും. അതോടൊപ്പം ചന്ദ്രബാബു നായിഡുവിന് സ്വന്തമായിട്ട് ആന്ധ്രാപ്രദേശിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്രത്തിൽ സുപ്രധാനമായ അവസരങ്ങൾ കിട്ടും. ആന്ധ്രാപ്രദേശിന് പ്രത്യേക സ്റ്റേറ്റ് പദവിയും ബീഹാറിന് പ്രത്യേക സ്റ്റേറ്റ് പദവിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവും അതേപോലെ നിതീഷ് കുമാറും ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ എന്തെങ്കിലും തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന് കരുതുന്നില്ല. എന്നാൽ അവർ വിശ്വാസ വോട്ട് സമയത്തായിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമുണ്ടാകും. അതല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന NDA മീറ്റിംഗ് ഇത് അവർ ഇറങ്ങിപ്പോകണം. അതിന് കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രത്യേക പൂർണ്ണമായ പിന്തുണ അവർക്കുണ്ടായിരിക്കണം. ആ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ അതിന് തയ്യാറാവുക. അങ്ങനെ തയ്യാറാവാൻ വേണ്ടി ഇന്ത്യ മുന്നണി എന്തിനും തയ്യാറാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനം ഭരണം നരേന്ദ്രമോദിയിൽ നിന്ന് തട്ടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു കുറഞ്ഞ കാലം ഒന്നോ രണ്ടോ വർഷം ഭരിച്ചാലും വേണ്ടില്ല, മറ്റുള്ളവർ ഭരിച്ചാലും വേണ്ടില്ല, കേന്ദ്രത്തിലെ ഭരണം കിട്ടുകയും അതേപോലെ അതുപയോഗിച്ച് നരേന്ദ്രമോദിയെയും അതേപോലെ അമിത്ഷായെയും അകത്താക്കാനുള്ള എല്ലാ രഹസ്യങ്ങളും തപ്പിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം. അതിനിടയിൽ തന്നെ ഇന്ത്യയിലെ ഇപ്പോൾ 100 സീറ്റോ 99 സീറ്റ് കിട്ടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ശക്തി ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലേക്കും ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനം ഉയർത്തുക എന്നുള്ളത് കൂടിയാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. 52 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് 99 സീറ്റ് എത്തിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം 37 സീറ്റുമായിട്ട് രണ്ടാം കക്ഷിയായിട്ട് സമാജ്വാദി പാർട്ടിയാണ്. മൂന്നാം പാർട്ടിയായിട്ടും 29 സീറ്റുമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്. 22 സീറ്റുമായിട്ട് DMK ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടി ചേരുമ്പോൾ 1, 2, 3 വലിയ കക്ഷികൾ തന്നെ കൂടെയുണ്ട്. ബാക്കി എല്ലാ കക്ഷികളും അതേപോലെ സ്വതന്ത്രരെ നിൽക്കുന്ന മറ്റുള്ള 17 സീറ്റുകളുള്ള മറ്റു കക്ഷികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി മറ്റു പാർട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണം ഉണ്ടാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPയിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നലെ വരെ BJPയിൽ നരേന്ദ്രമോദിയും അമിത്ഷായെയും ചോദ്യം ചെയ്യാൻ ആളില്ലായിരുന്നു. പക്ഷേ ഇന്ന് അധികാരത്തിൻ്റെ നരേന്ദ്രമോദി യുഗം അവസാനിച്ചു, നരേന്ദ്രമോദിയുടെ പ്രഭാവം അവസാനിച്ചു എന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹത്തെ വെല്ലുവിളിക്കാനും അതേപോലെ BJPക്കുള്ളിൽ തന്നെ വിള്ളലുണ്ടാക്കാനും പറ്റിയ ശക്തികൾ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. 240 സീറ്റിൽ 60 പേരെങ്കിലും ഇപ്പോൾ തന്നെ മോദിക്കെതിരെ തിരിയാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വലിയ ഭീഷണികളെയാണ് നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും നേരിടുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും ആന്ധ്രാപ്രദേശും അതേപോലെ ബീഹാറും നരേന്ദ്രമോദിക്ക് ഭീഷണിയാവുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഏത് വേഷവും കെട്ടാൻ തയ്യാറും. ഓന്ത് നിറം മാറുന്ന പോലെ ഏത് നിറം മാറാനും അദ്ദേഹം തയ്യാറാണ്. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഡൽഹിയിൽ കിട്ടുക എന്നുള്ളതും സ്വന്തം മകനെ ഏറ്റവും നല്ല പോസ്റ്റിലെത്തിക്കുക എന്നുള്ളതും അദ്ദേഹം പ്രധാനമാണ്. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഏറ്റവും പ്രശ്നം എന്തായിരുന്നു? അദ്ദേഹം അറസ്റ്റിലായ സമയത്ത് തെലുങ്ക് ദേശത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മകൻ 4000 കിലോമീറ്റർ നടന്ന് അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് നേരിട്ട് ബന്ധം സ്ഥാപിച്ച് 50 ലക്ഷം പേരെയാണ് അതിൽ പാർട്ടിയിൽ ചേർത്തത്. അതുവഴിയാണ് തെലുങ്ക് ദേശം പാർട്ടി ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ആന്ധ്രാപ്രദേശിൽ വിജയിച്ചെടുത്തത്. അപ്പം ആ സംവിധാനം ഉപയോഗിച്ച് തന്നെ അതിൻ്റെ എല്ലാ മികവും ഉപയോഗിച്ച് തന്നെ ഡൽഹിയിൽ ഭരണം പിടിച്ച് തൻ്റെ ആ സ്വപ്നങ്ങൾ കൂടി പൂർത്തീകരിക്കുക, തനിയെ പ്രതികാരം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം നടത്താൻ പോകുന്നത്. എന്തായാലും ചന്ദ്രബാബു നായിഡുവും അതേപോലെ നിതീഷ് കുമാറും BJPക്ക് വലിയ തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നന്ദി, നമസ്കാരം.